നമസ്കാരം. കഴിഞ്ഞ 20 വർഷമായി ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ വളരെ മികച്ച വിജയം കൈവരിച്ചു എന്ന് മുൻ നാസ ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് ലീവ് സ്മിത്ത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ നേട്ടങ്ങളെ വാനോളമാണ് അദ്ദേഹം പുകഴ്ത്തിയത്. ലോക ചരിത്രത്തിൽ തന്നെ ആരും ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഇന്ത്യ മുന്നോട്ട് വരുമെന്നും മുൻ നാസ ബഹിരാകാശ സഞ്ചാരി സ്റ്റീവ് ലീവ് സ്മിത്ത് പറഞ്ഞത് വെറുതെയല്ല. അതിനു പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്, തെളിവുകളുണ്ട്. ബഹിരാകാശ മേഖലയിലെ ഇന്ത്യയുടെ വളർച്ച കണ്ണു തള്ളിപ്പിക്കുന്നതാണ്. ലോകമെമ്പാടും ഇന്ത്യ വളരെ ബഹുമാനിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ ചൊവ്വയെ ബലം വയ്ക്കാനുള്ള ദൗത്യം, അതുപോലെ മറ്റു പല ദൗത്യങ്ങളും ലോക ശ്രദ്ധ ആകർഷിക്കുന്നുണ്ട്. ലോക ചരിത്രത്തിൽ തന്നെ ആരും ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് ഇന്ത്യയുടെ ശ്രദ്ധ തിരിയുന്നതിന് പിന്നിൽ ശക്തമായ ആത്മവിശ്വാസവും കരുത്തുമാണ് വെളിവാകുന്നത്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാൻ ഇന്ത്യ സ്വന്തം ക്യാപ്സൂൾ തയ്യാറാക്കുകയാണ്. ഇന്ത്യ മിന്നും വിജയം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികളെ പരിശീലിപ്പിക്കുന്നതിൽ നാസയ്ക്കും പങ്കുണ്ട്. ഇന്ത്യയുടെ ആസൂത്രിത ബഹിരാകാശ നിലയത്തിന്റെ പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എന്നാണ്. ഇത് ഇന്ത്യ നിർമ്മിക്കുകയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ പ്രവർത്തിപ്പിക്കുകയും ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. 2035 ഈ സ്റ്റേഷൻ പൂർത്തിയാകുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. 2031 ISS ഡീകമ്മീഷൻ ചെയ്യാൻ നാസ പദ്ധതിയിടുന്നുവെന്നും വിവരമുണ്ടായിരുന്നു. ഇന്ത്യൻ ബഹിരാകാശ നിലയം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തെക്കാൾ ചെറുതായിരിക്കുമെന്നും വിവരമുണ്ട്. അതേപോലെ തന്നെ ഇന്ത്യയുടെ ആദിത്യ L1 പറ്റിയും പറയേണ്ടതുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ സൗരോർജ്ജ ദൌത്യമായ ആദിത്യ L1 ബഹിരാകാശ പേടകം July 3 സൂര്യൻ ഭൂമി L1 ചുറ്റുമുള്ള ആദ്യത്തെ ഹാലോ ഭ്രമണപഥം പൂർത്തിയാക്കിയതായി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനാ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ആദിത്യ L1 ദൌത്യം ലാഗ്രഞ്ചിയൻ പോയിന്റ് L1 ഒരു ഇന്ത്യൻ സൗര നിരീക്ഷണമാണ്. കഴിഞ്ഞ വർഷം September 2 വിക്ഷേപിച്ചു. January 6 അതിന്റെ ഹാലോ ഭ്രമണപഥത്തിൽ ഉൾപ്പെടുത്തി. അതേപോലെ തന്നെ ഹാലോ ഭ്രമണപഥത്തിലെ ആദിത്യ L1 ബഹിരാകാശ പേടകം L1 ചുറ്റും ഒരു വിപ്ലവം പൂർത്തീകരിക്കാൻ 178 സമയമാണ് എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ബഹിരാകാശ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളെ അത്ഭുതത്തോടെ അല്ലാതെ നോക്കിക്കാണാനാകില്ല. ബഹിരാകാശ മേഖലയിൽ ലോകം അത്ഭുതത്തോടെ ഉറ്റുനോക്കുന്ന രാജ്യമായി നമ്മുടെ ഇന്ത്യ മാറി എന്നതാണ് അടിവരയിട്ട് പറയേണ്ടത്. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ 20 വർഷമായി ബഹിരാകാശ മേഖലയിൽ വലിയ പുരോഗതി തന്നെയാണ് രാജ്യം കൈവരിച്ചത്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്നതിനായുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ISRO നടത്തുന്നത്. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾ സുരക്ഷിതമായി ബഹിരാകാശത്ത് എത്തിച്ചേരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇന്ത്യയുടെ ബഹിരാകാശ നിലയത്തിലേക്കാണ് ലോക ശ്രദ്ധ എന്നതും എടുത്തു പറയണം. എന്തുകൊണ്ടാണ് ഇന്ത്യ സ്വന്തമായി ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത് എന്നതിലേക്ക് വരികയാണെങ്കിൽ, ആഗോള ബഹിരാകാശ യാത്ര ചെയ്യുന്ന രാജ്യങ്ങൾക്കിടയിൽ തങ്ങളുടെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്നതിനും ബഹിരാകാശ സാങ്കേതിക വിദ്യയിലും ഗവേഷണത്തിലും കഴിവുകൾ വർദ്ധിപ്പിക്കുന്നതിനും ബഹിരാകാശത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങളും സാങ്കേതിക പ്രകടനങ്ങളും നടത്തുന്നതിന് സവിശേഷമായ ഒരു വേദി പ്രദാനം ചെയ്യുന്നതിനായിട്ടാണ് ഇന്ത്യ സ്വന്തം ബഹിരാകാശ നിലയം നിർമ്മിക്കുന്നത്. അപ്പോ ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ എങ്ങനെ കൂട്ടിച്ചേർക്കും? അതിലേക്ക് വരുമ്പോൾ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ഘട്ടം ഘട്ടമായി കൂട്ടിച്ചേർക്കും. സ്റ്റേഷൻ ആവശ്യമായ മൊഡ്യൂളുകളുടെ എണ്ണവും തരവും നിർണ്ണയിക്കുന്നത് ഉൾപ്പെടെ മൊത്തത്തിലുള്ള കോൺഫിഗറേഷനിൽ ISRO പ്രവർത്തിക്കുന്നുണ്ട്. ഈ മൊഡ്യൂളുകൾ ബഹിരാകാശത്തേക്കുള്ള വികസനവും വിക്ഷേപണവും തുടർന്ന് ബഹിരാകാശ നിലയം രൂപീകരിക്കുന്നതിനും അവ കൂട്ടിച്ചേർക്കും. അപ്പോ ഈ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നതുകൂടി മനസ്സിലാക്കണം. മൈക്രോഗ്രാവിറ്റി അവസ്ഥകളിൽ ശാസ്ത്രീയ ഗവേഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തുക, ബഹിരാകാശത്ത് പുതിയ സാങ്കേതിക വിദ്യകൾ പരീക്ഷിക്കുക, ബഹിരാകാശ കാലാവസ്ഥയും ഭൂമിയിലെ അതിന്റെ ഫലങ്ങളും പഠിക്കുക, ഭാവിയിലെ അന്തർഗ്രഹ ദൗത്യങ്ങളുടെ അടിത്തറയായി പ്രവർത്തിക്കുക എന്നിവയാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ ലക്ഷ്യങ്ങൾ. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷനിലേക്ക് മനുഷ്യ ദൗത്യങ്ങൾ എന്തെങ്കിലും പദ്ധതിയുണ്ടോ എന്ന് ചോദിച്ചാൽ, ഭാരതീയ അന്തരീക്ഷ നിലയത്തിലേക്കുള്ള മനുഷ്യ ദൗത്യങ്ങളുടെ പ്രത്യേക പദ്ധതികൾ വിശദമാക്കിയിട്ടില്ല എങ്കിലും, ഒരു മനുഷ്യ ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നത് സൂചിപ്പിക്കുന്നത് ബഹിരാകാശ യാത്രികരുടെ ദൗത്യങ്ങൾക്കായി ഇന്ത്യ ആസൂത്രണം ചെയ്യുമെന്ന് തന്നെയാണ്. ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ പദ്ധതിയെ ഇന്ത്യക്ക് വളരെ പ്രാധാന്യമുള്ളതാക്കുന്നത് എന്താണ് എന്നത് നോക്കുകയാണെങ്കിൽ, സ്വതന്ത്ര ബഹിരാകാശ ഗവേഷണം നടത്താനും സാങ്കേതിക വൈദഗ്ധ്യവും വർദ്ധിപ്പിക്കുവാനും അന്താരാഷ്ട്ര ബഹിരാകാശ ശാസ്ത്രത്തിനും പര്യവേഷണ ശ്രമങ്ങൾക്കും കാര്യമായ സംഭാവന നൽകാനും ഇന്ത്യയെ അനുവദിക്കുന്ന രാജ്യത്തിന്റെ ബഹിരാകാശ കഴിവുകളിലെ വലിയ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നതിനാൽ BAS പദ്ധതി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ISRO വിശാല ബഹിരാകാശ പര്യവേഷണ ലക്ഷ്യങ്ങളുമായി ഈ പദ്ധതി വളരെയേറെ യോജിക്കുന്നുമുണ്ട്. ISRO വിശാലമായ ബഹിരാകാശ പര്യവേഷണങ്ങളുടെ ഒരു ലക്ഷ്യങ്ങളുടെ ഒരു ഭാഗം തന്നെയാണ് ഈ പദ്ധതി. അതിൽ ചന്ദ്രനിലേക്കും ചൊവ്വയിലേക്കും അതിനപ്പുറമുള്ള റോബോട്ടിക് മനുഷ്യ ദൗത്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. ബഹിരാകാശത്ത് ദീർഘകാല മനുഷ്യ സാന്നിധ്യം സ്ഥാപിക്കുന്നതിനും ആഴത്തിലുള്ള ബഹിരാകാശ പര്യവേഷണ ദൗത്യങ്ങൾ നടത്തുന്നതിനുമുള്ള നിർണായക ചുവടുവയ്പായും ഇത് പ്രവർത്തിക്കുന്നുണ്ട്.